പത്തനംതിട്ടയിൽ മൂന്നാം ക്ലാസ്സുകാരിയെ തല്ലി പരിക്കേൽപ്പിച്ച കേസിൽ അധ്യാപകൻ അറസ്റ്റിൽ. മെഴുവേലി സ്വദേശി ബിനോജ് കുമാറാണ് അറസ്റ്റിലായത്. പാഠഭാഗങ്ങൾ എഴുതിയില്ല എന്ന് പറഞ്ഞായിരുന്നു അധ്യാപകന്റെ മർദ്ദനം. വിവരങ്ങളുമായി ജിത്ത് ജോൺ ചേരുകയാണ്. ജിത്ത്, എന്തിനാണ് ഈ കുഞ്ഞിനെ അധ്യാപകൻ മർദ്ദിച്ചത്? ഇത് എപ്പോഴായിരുന്നു സംഭവം? അദ്ദേഹത്തെ എപ്പോഴാണ് അറസ്റ്റ് ചെയ്തത്? ഇന്നലെയായിരുന്നു സംഭവം. ഇടയാറമ്പുഴ എരുമക്കാട് എൽ പി സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയെ ചൂരൽ കൊണ്ട് കയ്യിലടിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ ഇപ്പോൾ അധ്യാപകനെ ആറന്മുള പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മെഴുവേലി സ്വദേശിയായ ബിനോജ് കുമാറിനെയാണ് ഇപ്പോൾ ആറന്മുള പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ ഉച്ചയോടുകൂടി മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയായ പെൺകുട്ടിയെ ക്ലാസ്സിൽ വെച്ച് എഴുതാനായി നൽകിയ പാഠഭാഗങ്ങൾ എഴുതിയില്ല എന്ന് പറഞ്ഞ് ചൂരൽ കൊണ്ട് കയ്യിലടിക്കുകയായിരുന്നു. കുട്ടി വൈകിട്ട് വീട്ടിലെത്തി ബന്ധുക്കളെ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് ഏതായാലും വീട്ടുകാരെല്ലാം തന്നെ അറിയുന്നത്. ഏതായാലും ആ സമയം തന്നെ കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിലേക്ക് കുട്ടിയെ കൊണ്ടുപോവുകയും പിന്നീട് ആറന്മുള പോലീസ് സ്റ്റേഷനെത്തി പരാതി നൽകുകയുമായിരുന്നു. ഏതായാലും ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി. ഇപ്പോൾ അധ്യാപകനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. IPC 324 ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് 175 പ്രകാരമാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഏതായാലും ശക്തമായിട്ടുള്ള ഒരു നടപടി വേണമെന്നാണ് പ്രധാനമായും ഈ മാതാപിതാക്കളടക്കമുള്ളവരെല്ലാം തന്നെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫാരിഷ, യെസ്, ജിത്ത പാഠഭാഗങ്ങൾ എഴുതിയില്ല എന്ന് പറഞ്ഞാണ് മൂന്നാം ക്ലാസ്സുകാരിക്ക് നേരെ ഇത്തരത്തിലൊരു ക്രൂരമർദ്ദനം അധ്യാപകൻ നടത്തിയത്. എന്തായാലും മെഴുവേലി സ്വദേശി ബിനോജ് കുമാറാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിത്ത് ജോൺ.